കൂട്ടുകാട് ചെറുപുഷ്പം ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് കെസിവൈഎം മതസൗഹാർദ്ദ മാരത്തോൺ സംഘടിപ്പിച്ചു. കൂട്ടുകാട് ചെറുപുഷ്പം ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് കെസിവൈഎം മതസൗഹാർദ്ദ മാരത്തോൺ സംഘടിപ്പിച്ചു. ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിൽ തന്നെ അത്യപൂർവമായ ഉദാഹരണങ്ങളിൽ ഒന്നായി ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ചേന്നമംഗലം. ലോകത്ത് ഒരിടത്തും കാണാത്ത ഒരു പ്രത്യേകത ചേന്നമംഗലം എന്ന് പറയുന്ന നമ്മുടെ ഈ പുണ്യ ഗ്രാമത്തിനുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തുംഗമായ ദൃഷ്ടാന്തമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും അഭിമാനാർഹമായ സ്തംഭമായി ചേന്നമംഗലം നിലനിൽക്കുമ്പോഴാണ് ചേന്നമംഗലം പഞ്ചായത്തിലെ കൂട്ടുകാട് എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ മതസൗഹാർദ്ദത്തിന് അടിവരയിട്ടുകൊണ്ട് ഒരു വലിയ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയോടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു സന്ദേശ യാത്ര നമ്മളിവിടെ സംഘടിപ്പിക്കും. മതാത്മകമായ ചിന്തകളിലൂടെ മാത്രമേ രാജ്യത്തിന്റെ പുരോഗതി സാധ്യമാകൂ എന്നും രാഷ്ട്രീയം വിജയിക്കൂ എന്നും പറഞ്ഞ മഹാത്മജി 1940s എത്തിയപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നും മതം വ്യത്യസ്തമാകണമെന്നും താൻ ഒരു ഏകാധിപതിയായി തീരുകയാണെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെ വിഭിന്നമാക്കുമെന്നും ഉറച്ച ശബ്ദത്തിൽ പറയുകയുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗം ലീന വിശ്വം ജേഴ്സി പ്രകാശനം ചെയ്തു. പ്രായഭേദവും ജാതിഭേദവുമില്ലാതെ നിരവധി പേർ പങ്കെടുത്ത മാരത്തോൺ സംഘാടക മികവുകൊണ്ട് ശ്രദ്ധേയമായി. ഇടവക വികാരി ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ, കൈക്കാരന്മാരായ ജോസഫ് കൈപ്പിള്ളി, ആന്റണി ഒറ്റാറക്കൽ, പാരിഷ് സെക്രട്ടറി ടൈറ്റസ് പൊയ്യത്തുരുത്തി, മതബോധന വിഭാഗം പ്രധാന അധ്യാപകൻ അനി ജോസഫ് കളത്തിൽ, കെസിവൈഎം പ്രസിഡന്റ് അക്യുനോ, സെക്രട്ടറി എമിൽഡ എന്നിവർ സംസാരിച്ചു. വടക്കുംപുറം ഈഴവോദയ സംഘം, കൊച്ചങ്ങാടി ജുമാ മസ്ജിദ്, ശ്രീനാരായണ സംഘം തുടങ്ങിയ സംഘടനകൾ സ്വീകരണം നൽകി. ഇന്ത്യയുടെ മതേതര സ്വഭാവം ചരിത്രത്തിന്റെ ഭാഗമാകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന വർത്തമാനകാല ഇന്ത്യൻ പരിതസ്ഥിതി വ്യക്തമായ വഴിത്തിരിവിലാണ് ഈ രാജ്യത്തെ ജനങ്ങളെ, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളെ, ദലിതരെ എത്തിച്ചിരിക്കുന്നത്. ജീവനാദികളുടെ സുരക്ഷയെപ്പറ്റി വേവലാതിപ്പെടാതെ, നിലനിൽപ്പ് അപകടപ്പെടുത്താതെ ഈ രാജ്യത്ത് ചിലർക്കെങ്കിലും തുടരാനാകുമോ എന്ന ചോദ്യം സാങ്കല്പികമോ അതിശയോക്തികരമുള്ളതല്ല. മിന്നു വർഗീസ്, ഇ ഐ സുലൈമാൻ, എ എസ് അബ്ദുൽ സലാം, ഇ കെ ഹഷീദ്, ഇ എച്ച് അബ്ദുൽ നസീർ, മസ്ജിദ് ഇമാം മുഹമ്മദ് ഷാഫി എന്നിവർ പ്രസംഗിച്ചു.